നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള 290 കോടി രൂപയുടെ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും പരിശോധിച്ച് എത്രയും പെട്ടെന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കും. 39 മാസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. വിമാനയാത്രക്കാർക്ക് നൽകുന്ന രാജ്യാന്തര നിലവാരത്തിലുള്ള എ ക്ലാസ് സേവനം യാത്രക്കാർക്ക് ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണിത്. റെയിൽവേ സ്റ്റേഷനിലെ തെക്കും വടക്കും ഭാഗങ്ങളിലായി 2 വലിയ ടെർമിനലുകളും വിശാലമായ സൗകര്യത്തോടുകൂടിയ കെട്ടിട സമുച്ചയങ്ങളും നിർമ്മിക്കും. അവ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏകദേശം 110 മീറ്റർ നീളത്തിലും 36 മീറ്റർ വീതിയിലുമുള്ള ശീതീകരിച്ച റൂഫ് പ്ലാസയും സജ്ജമാക്കും. റൂഫ് പ്ലാസയാണ് ഏറ്റവും ആകർഷണീയമായ സംവിധാനം. ശീതീകരിച്ച റൂഫ് പ്ലാസയിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം, ശുചിമുറികൾ, ഫുഡ് കോർട്ടുകൾ, ലഘുഭക്ഷണശാലകൾ, കുട്ടികൾക്ക് കളിക്കുവാനുള്ള സൗകര്യം, മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കും സ്ത്രീകൾക്കും ഗർഭിണികൾക്കും പ്രത്യേക സൗകര്യം എന്നിങ്ങനെ വിമാനത്താവളത്തിന് സമാനമായ രാജ്യാന്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കും. എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും റൂഫ് പ്ലാസയിൽ നിന്നും എസ്കലേറ്ററുകളും ലിഫ്റ്റുകളും സ്ഥാപിക്കും. തദ്ദേശീയമായ വാസ്തുവിദ്യ അനുസരിച്ച് ആകർഷണീയമായാണ് കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒരേ സമയം 300 മുതൽ 400 വരെ കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന 12,000 മീറ്റർ സ്ക്വയർ വിസ്തീർണത്തിൽ 4 നിലകളിലുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം ആദ്യഘട്ടത്തിൽ നിർമ്മിക്കും. ഇരുചക്രവാഹനങ്ങളുടെ പാർക്കിങ്ങിനും സമാന സൗകര്യമൊരുക്കും. CCTV അടക്കം ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും. ദക്ഷിണ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എസ് ചന്ദ്രപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘവുമായി NK പ്രേമചന്ദ്രൻ MP പദ്ധതി രേഖ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. ഇപ്പോൾ നിലവിലുള്ള റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്ട്രക്ചേഴ്സും പൂർണ്ണമായും ഡിസ്മാൻഡിൽ ചെയ്തതാണ്. ഒരു പുതിയ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും നിർമ്മിക്കുക. ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡും ഇന്റർനാഷണൽ ഫെസിലിറ്റീസും ഉള്ള ബ്രാൻഡ് ന്യൂ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും കൊല്ലത്ത് വരാൻ പോകുന്നത്. ദക്ഷിണ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം എഞ്ചിനീയർമാരായ വി നാരായണൻ നമ്പൂതിരി, അൽത്താഫ് എ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരും സ്റ്റേഷൻ മാനേജർ ജി ഗോപകുമാറും ചർച്ചയിൽ പങ്കെടുത്തു. സി മലയാളം ന്യൂസ്, കൊല്ലം.